ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഗ്ലോണിമയുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലോട്ടസിൻ്റെ ട്യൂബർ എടുത്തതെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേരിപ്പോഴും ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാ ട്യൂബറുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് എടുത്തിട്ട് വേണം കേട്ടോ. ഇനി എന്തായാലും വിഷുവൊക്കെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ്, വിഷു ആണ് പെരുന്നാളാണ് അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുടെയും തിരക്കൊക്കെ കഴിഞ്ഞ് അടുത്ത നെക്സ്റ്റ് വീക്കോട് കൂടിയായിരിക്കും നമ്മൾ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ എന്തായാലും നമ്മളൊരു അഗ്ലോണിമയുടെ സെയിൽ വീഡിയോ ആണ്. നമ്മൾക്ക് ലോട്ടസ് പോലെ തന്നെ അഗ്ലോണിമ ലവേഴ്സ് നമ്മുടെ കൂട്ടുകാരാണ്. അപ്പോൾ അവരെയും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് അഗ്ലോണിമയുടെ കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ അഗ്ലോണിമ ചെറിയ വിലയിൽ, അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. പിന്നെന്താ, നമ്മുടെ 5K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം പേപ്പറിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ ലോട്ടോ എടുക്കാൻ സമയം വേണം. അപ്പോൾ ഇന്ന് വൈകുന്നേരമൊക്കെ അത് ചെയ്തിട്ട് നാളെ രാവിലെ വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ഗിഫ്റ്റ് അല്ല വിഷ് കഴിഞ്ഞിട്ടും കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ കമൻസൊക്കെ ഇടാൻ എല്ലാവരും പതിവ് പോലെ തന്നെ. പിന്നെ ഇന്നിപ്പോൾ കമൻസ് ഇടുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതൊന്ന് പറയാണ്, നിങ്ങൾ കമൻസ് ഇടുമ്പോൾ നിങ്ങളുടെ പേരും കൂടി അതിൽ മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കമൻസ് മാത്രമായിരിക്കും നമ്മൾ ഇനി എടുക്കുക കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, പലരും ഇങ്ങനെ അവരുടെ ഐ ഡിയിൽ നിന്നായിരിക്കുമല്ലോ കമൻസുകൾ വരും. അപ്പോൾ നമുക്ക് ചില എന്താ പറയുക ഐ ഡി ഒക്കെ എഴുതിയെടുക്കാനൊക്കെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് എഴുതിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഒന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എളുപ്പം എന്താ പറയുക, ലൈക്ക് കിട്ടുന്ന ആൾക്കാരെ, കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതാണ് എനിക്ക് എളുപ്പം. പിന്നെ കൂടുതലൊന്നും നമുക്ക് നോക്കേണ്ടതായിരുന്നല്ലോ, ഒറ്റ നോട്ടത്തിൽ നമുക്ക് വിന്നർ സെലക്ട് ചെയ്യാം. പക്ഷേ അത് ഒത്തിരി പേർക്ക് അത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും കുറച്ചൊന്ന് ബുദ്ധിമുട്ടാ കേട്ടോ. എഴുതുമ്പോൾ ഒരു പേരും കൂടി എഴുതിടാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേരും കൂടി കമൻസ് ഇടുന്നവരുടെ പേരും കൂടി അതിൽ മെൻഷൻ ചെയ്തിടാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി പേരെഴുതിയെടുക്കാനാകുമ്പോൾ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് അധികം വൈകുന്നേരം വന്നാലൊന്നും നമുക്ക് കുറേ നേരം ഇതിനായിട്ട് മെനക്കെട്ട് നമ്മൾ ഇരിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കമൻസുകൾ വരുമ്പോൾ എല്ലാവരുടെ പേരും നമ്മൾ പേപ്പറിൽ എഴുതിയെടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവർക്കും ഒരു അഗ്ലോണിമയോ അല്ലെങ്കിൽ ലോട്ടസിൻ്റെ ട്യൂബറൊക്കെ തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്രാവശ്യം ഞാൻ ട്യൂബർ തന്നെ തരണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ കയ്യിൽ എടുത്ത ട്യൂബറുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് എടുത്തിട്ട് വേണം. അപ്പോൾ അത് ഏതൊക്കെയാണ് എടുക്കാനുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഇനിയത്തെ നമുക്ക് ഇനിയും ഇതുപോലെ അവസരങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഗിഫ്റ്റുകൾ തന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഗിഫ്റ്റായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത് അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അഗ്ലോണിമ സെയിൽ വീഡിയോ അല്ല, അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ് ആണ്. പിന്നെ നമ്മുടെ ഈസ്റ്ററിൻ്റെ ഗിഫ്റ്റ് കിട്ടിയ ആൾക്ക് നമ്മൾ അയച്ചു കൊടുത്തു. ആൾക്കത് സേഫായിട്ട് തന്നെ ഗിഫ്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറയില്ലേ 5K സബ്സ്ക്രൈബേഴ്സിൻ്റെയാണ് കൊടുക്കാനുള്ളത്. അത് നമുക്ക് നാളെ വിന്നറ് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. മറക്കാണ്ട് എല്ലാവരും ഇന്ന് തുടങ്ങി, പിന്നെ സമയം പറഞ്ഞില്ല ഏതുവരെയാണ്. ശനിയാഴ്ച രാവിലെ 11 വരെയാണ് കേട്ടോ നമുക്ക് എന്താ നമ്മുടെ എന്നിട്ട് കമൻസ് ഇടുന്ന അവസാനത്തെ ലാസ്റ്റ് സമയം കേട്ടോ. ടൈം 11 വരെ. നമ്മുടെ വീഡിയോ ഏകദേശം ഒരു 11 കൂടിയാണ് എന്നും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറ്. അപ്പോൾ ആ ഒരു സമയം വരെ തന്നെയാണ് നമ്മുടെ കമൻസുകളൊക്കെ ഇടുന്ന അവസാനത്തെ ആ ഒരു ദിവസം പറയുന്നത് കേട്ടോ. ശനിയാഴ്ച രാവിലെ 11. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഗിഫ്റ്റുകൾ ഇനിയും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എല്ലാ വീഡിയോയിലും ഇത് തന്നെയല്ലേ പറയണേ അല്ലേ. അപ്പം നമുക്കിനി സെയിലിനുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഫസ്റ്റ് പ്ലാന്റ് ഇതാ, ഇതാണ് നല്ല അടിപൊളി ഒരു അഗ്ലോണിമ പ്ലാന്റാണ് കേട്ടോ. നാരോ ലീഫായിട്ട് വരുന്ന പിങ്ക് കളറിൽ നല്ല നാരോ ലീഫ് വരുന്ന നല്ല അടിപൊളി അഗ്ലോണിമയാണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 180 rupees ആണ് കേട്ടോ. 180 rupees നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ. ഇതാണെങ്കിൽ നമ്മൾ 200 rupees കേട്ടോ. അപ്പോൾ അത് നേരത്തെ കാണിച്ചതിനേലും ഇത്തിരിയും കൂടി വലിയ സൈസുള്ള പ്ലാന്റാണ്. അപ്പോൾ ആദ്യം കാണിച്ചത് 180, ഇത് 200 കേട്ടോ. 180, 200 ആ ഒരു റേറ്റിലാണ് നമ്മൾ ഈ ഒരു പിങ്ക് കളറിലെ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ.
അടുത്തത് ആ ഈ ഒരു റൈസ് നാരോ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാൻ, നമുക്ക് ഗാർഡനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ചിലതിൻ്റെ സൈസൊക്കെ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് റൈസ് നാരോ എല്ലാം ഒരേ റേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നവർക്ക് നമ്മൾ ഇതാ ഇതുപോലെ പുഷായിട്ടുള്ള പ്ലാന്റ് കിട്ടും. ഇതിന് 180 rupees തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നോക്കി, ഇതാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് നോക്കണ്ട കേട്ടോ. എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സുകളാണ്. അപ്പോൾ റൈസ് നാരോ 180 rupees നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അടുത്തത് ഈയൊരു അഗ്ലോണിമ ഉണ്ട്. ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് കാണുമ്പോൾ റെഡ് എമറാൾഡ് ആയിട്ട് തോന്നുന്നുണ്ട്. അതാ ഒരു പ്ലാന്റിൽ നിന്ന് വന്ന ഈ ഒരു ലീഫ് കാണുമ്പോൾ സ്റ്റാർ ഡസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനും 180 rupees തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇനിയിപ്പോൾ രണ്ട് എന്ന് വെച്ചാൽ ചെറിയ പീസുകളായിട്ട് അവർ പിടിപ്പിച്ചതാണോ എന്ന് അറിയില്ല. എന്തായാലും രണ്ട് ലീഫായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ കൊടുക്കുമ്പോൾ ഇത് രണ്ട് പ്ലാന്റാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ. എന്തായാലും 180 rupees ഈ ഒരു രണ്ട് ലീഫും നമ്മൾ കൊടുക്കുന്നത്, ലീഫ് എന്ന് പറയാം. കാരണം ഒരു ലീഫ് ഇതാ ഇതും, ഒരു ലീഫ് ഇതാ ഇതും, ഇങ്ങനെ ഒരു ചട്ടിയോട് കൂടിയാണ് നമുക്ക് കിട്ടിയത്. 180 rupees കൊടുക്കുന്നത്. ഇത് ഈ ഒരു പ്ലാന്റ് ഉള്ളൂ കേട്ടോ. അടുത്തത് ബിഗ്രോയുടെ ആ നല്ല ഭംഗിയാണ് കേട്ടോ. ബിഗ്രോയുടെ ഈ ഒരു കളർ കാണാനായിട്ട് ഒത്തിരി പേര് ഇപ്പോൾ നമ്മൾക്ക് ഇട്ടാലും തീരുന്നൊരു പ്ലാന്റാണ്. ഇതിനും 180 rupees തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. വലിയ പ്ലാന്റാണ് കേട്ടോ എല്ലാം. അടുത്തത് വൈറ്റ് ലിപ്സ്റ്റിക്ക് എല്ലാം ഈ ഒരു സൈസിലൊക്കെ തന്നെയാണ് ഉള്ളത്. ചിലത് ചെറിയൊരു ഒന്നോ രണ്ടോ ലീഫിനൊക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. വൈറ്റ് ലിപ്സ്റ്റിക്കും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 180 rupees തന്നെയാണ്. അടുത്തത് സ്റ്റാർ ഡസ്റ്റ്. ഇതാ ഈ ഒരു കളറ് ഫുള്ളായിട്ട് കയറി വരും കേട്ടോ. ഈ ഒരു ഗ്രീൻ കളറിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഈ ഒരു റെഡ് കളർ കയറി വരും. സ്റ്റാർ ഡസ്റ്റും അറിയാമല്ലോ എല്ലാവർക്കും. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പ്ലാന്റാണ് ഗ്ലോണിമേൽ സ്റ്റാർ ഡസ്റ്റ്. ഇതിനും 180 rupees തന്നെയാണ്. അടുത്തത് നമുക്ക് ബോക്സറിൻ്റെ പ്ലാന്റ് കൊടുക്കാനുണ്ട്. 130 rupees ആണ് കേട്ടോ ബോക്സറിൻ്റെ ഈ ഒരു പ്ലാന്റിന്. 130 rupees ആണ്. അടുത്തത് കൊച്ചിൻ പിങ്കിൻ്റെ എന്താ ഈ ഒരു പിങ്ക് കളറ് നന്നായിട്ട് കയറി വരുന്ന പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കളറ് കുറവുള്ളത് നോക്കിയിട്ടാണ് എടുത്തു വയ്ക്കുന്നത്, മേടിച്ചേക്കുന്നത് കേട്ടോ. കാരണം ഒരെണ്ണം കാണിച്ചെന്ന് എല്ലാവർക്കും അത് തന്നെ ചോദിക്കും. അപ്പോൾ കൊച്ചിൻ പിങ്ക് ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഈ പച്ചക്കളർ മാറി ഇങ്ങനെ ഫുള്ളായിട്ട് ഈ ഒരു പിങ്ക് കളർ വരും. കണ്ടില്ലേ, ഈ ഒരു പിങ്ക് കളർ വരും. അപ്പോൾ ഈ കൊച്ചിൻ പിങ്കിൻ്റെ ഈ ഒരു പ്ലാന്റിനും 180 rupees തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അടുത്തത് വെരിഗേറ്റഡ് പീസ് ലില്ലി ആണ് കേട്ടോ. വെരിഗേറ്റഡ് പീസ് ലില്ലിയുടെ പ്ലാന്റിനും 180 rupees ആണ് കൊടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഗ്രീന് മേല് വൈറ്റ് കളർ വരും. വെരിഗേറ്റഡ് പീസ് ലില്ലി ആണ് കേട്ടോ. 180 rupees ആണ്. അടുത്തത് നമുക്ക് റെഡ് പനാമയുടെ ഈ ഒരു പ്ലാന്റ്. 150 rupees ആണ് കൊടുക്കുന്നത്. 150 ആണ് കേട്ടോ. ഈ രണ്ട് ലീഫുള്ള ഈ ഒരു പ്ലാന്റിനാണ് 150 rupees. അടുത്തത് ഇതാ ഇത് ഇതിനകത്ത് രണ്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് 230 rupees കേട്ടോ. അതാ ഇതൊക്കെ വലിയ പ്ലാന്റാണ്. 230 rupees കേട്ടോ നമ്മളിത് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു സൈസ് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ. റെഡ് എമറാൾഡ് ഇതാ ഇതിലൊക്കെ അടിയിലത്തെ ലീഫിനൊക്കെ നല്ല റെഡ് കളർ വന്നിട്ടുണ്ട്. മുകളിലത്തെ ലീഫിനൊക്കെ ആയി വരണുള്ളൂ കേട്ടോ. 230 rupees നമ്മൾ റെഡ് പനാമയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ. 230 rupees. അടുത്തതായിട്ട് നമുക്ക് ഇതാ ഈ ഒരു കോംബോയാണ് കൊടുക്കുന്നുള്ളത്. അത് കൊച്ചിൻ പിങ്കാണ് കേട്ടോ. കൊച്ചിൻ പിങ്കിൻ്റെ ഇതാ കളറ് കയറി വരണുള്ളൂ. പിന്നെ ഈ ഒരു ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല. എന്തായാലും നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. പിന്നെ ഇതാ ഇത് ഈ ഒരു പ്ലാന്റ്. പിന്നെ ഇത് ഒരു അഗ്ലോണിമ, ഗ്രേ കളറൊക്കെ വരുന്നൊരു അഗ്ലോണിമയാണ് കേട്ടോ. പിന്നെ രണ്ട് കലാത്തിയ പ്ലാന്റാണ്. അപ്പോൾ രണ്ട് കലാത്തിയ പ്ലാന്റും 4 അഗ്ലോണിമ പ്ലാന്റും നമ്മൾ 550 rupees കേട്ടോ നമ്മൾ ഈ ഒരു കോംബോ കൊടുക്കുന്നത്. 550 6 പ്ലാന്റാണ് കേട്ടോ ഈ ഒരു കോംബോ. ഈ ഒരു സെറ്റ് നമ്മൾ ഇങ്ങനെ കോംബോ സെറ്റ് ചെയ്യുന്നത്, ഓരോരോ പ്ലാന്റ്സുകൾ ബാക്കി വരുമ്പോൾ അത് വെച്ചിട്ടാണ് കോംബോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോംബോ ഒരു സെറ്റുള്ളൂ. 550 rupees ആദ്യം വരുന്ന ആൾക്കാർക്കായിരിക്കൂട്ടോ കിട്ടുന്നത്. 550 ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ ഉണ്ട്, വിഷ്കൈനീട്ടൊക്കെ കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏത് പ്ലാന്റാണ് നിങ്ങൾക്ക് വിഷ്കൈനീട്ടം തരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ നമുക്കിനി വിഷ്കൈനീട്ടം കിട്ടുന്ന പ്ലാന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ഒന്ന് കാണാം. അപ്പോൾ അതിക്ക് മുന്നായിട്ട് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശനിയാഴ്ച രാവിലെ 11 വരെയാണ്. പിന്നെ നിങ്ങളുടെ പേരും കൂടി, കമൻസ് ഇടുന്നവരുടെ പേരും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. അതൊക്കെയാണ് ഇപ്രാവശ്യം നമ്മൾ ഗിഫ്റ്റിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്ന ഫോർമാലിറ്റീസ് ഇട്ടാ. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്, കാരണം
ഇങ്ങനെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഐ ഡിന്ന് ഇടുമ്പോൾ അത് എഴുതിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഗിഫ്റ്റ് തരുന്ന പ്ലാൻ്റെ ഏതാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത്രയും വലിയൊരു വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് വെറുതെ കൊടുക്കുന്നതല്ല എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സുകളൊന്നും കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയ ആളുകളൊക്കെ ഒന്ന് ഇതിൽ കമൻറ്റ് ഇടണം, നിങ്ങൾക്ക് കിട്ടിയ പ്ലാന്റ്സുകളിൽ നിങ്ങൾ സംതൃപ്തരാണോ എന്നൊന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അതാ ഇതാണ് വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ നല്ല അടിപൊളി നല്ല വലിയ പ്ലാന്റാണ്. ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വിഷ് കഴിഞ്ഞിട്ട് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾ തരുന്ന സപ്പോർട്ടൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഓരോ വിശേഷ അവസരങ്ങളിലായാലും നമ്മൾ എൻ്റെ ഒരു സന്തോഷത്തിനായാലും നിങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ തരാനായിട്ട് എനിക്ക് പറ്റുന്നത്. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെന്താ, പിന്നെ ഇന്നത്തെ സെയിലിനുള്ള പ്ലാൻസുകളൊക്കെ അയക്കുന്നത് പരമാവധി എല്ലാവർക്കും നാളെ അയക്കാൻ ശ്രമിക്കാം. കാരണം നമ്മുടെ ലോട്ടസിൻ്റെ വീഡിയോയിലിട്ട 6 പേർക്കൂടെ നമ്മൾക്ക് അയക്കാനുണ്ട് കേട്ടോ. ബുധനാഴ്ച കൊറിയർ ഓഫീസ് ബുധനാഴ്ച അയക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ബുധനാഴ്ച നിലാവ് കണ്ടതുകൊണ്ട് തന്നെ കൊറിയർ ഓഫീസൊക്കെ DTDC മുടക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബുധനാഴ്ച കൊറിയറൊന്നും അയക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്ക് 6 പേർക്കും നമ്മൾ വ്യാഴാഴ്ച ആയിരിക്കും അയക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി അഗ്ലോണിമ വേഗം പാക്ക് ചെയ്ത് കഴിയും. എന്നാലും പറ്റുന്നവർക്കൊക്കെ നാളെ വ്യാഴാഴ്ച കൊണ്ട് അയച്ചു തീർക്കും. അല്ലാത്തവർക്ക് വിഷു കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ നമ്മൾ ഈ പ്ലാൻസുകളൊക്കെ അയക്കുന്നത്. പിന്നെ DTDC കൊറിയർ വഴിയാണ് അയക്കുന്നതെന്ന് അറിയാമല്ലോ, ഒട്ടുമിക്കവർക്ക് അറിയായിരിക്കും. നമ്മൾ പ്ലാൻസുകൾ DTDC ഓഫീസിൽ പോയി കളക്ട് ചെയ്യണം കേട്ടോ, നമുക്ക് അവർ വീട്ടിൽ കൊണ്ട് തരില്ല. അത് ഞാൻ എല്ലാ വീഡിയോസിലും മുടങ്ങാതെ പറയുന്നതാണ്. പറയുന്നുള്ളത് എൻ്റെ ഒരു എൻ്റെ കടമയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് നിങ്ങളുടെയും കൂടി ഒരു ഉത്തരവാദിത്തമാണ് കേട്ടോ. പിന്നെ ഇപ്പോഴും പലരും ചോദിക്കാറുണ്ട് കേട്ടോ, വീട്ടിൽ കൊണ്ട് തരില്ല എന്ന്. വീട്ടിൽ കൊണ്ട് തരില്ല, നമ്മൾ DTDC ഓഫീസിൽ പോയി വാങ്ങിക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, DTDC ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാൻ ശ്രമിക്കുക. എല്ലാ വീഡിയോസും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന്. അവരാണേലെ വൈകുന്നേരം ആ ഒരു സമയത്തായിരിക്കും അവരും തിരക്കുള്ളവരല്ലേ. നമ്മളെ എല്ലാവർക്കും തിരക്കുള്ള മനുഷ്യർ തന്നെയാണ്, ആരും തിരക്കില്ലാത്തവരില്ല. അപ്പോൾ കൊറിയറുകാരാണെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം നേരങ്ങളിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ ആ ഒരു നമ്മൾ കൊടുക്കുന്ന ബോക്സുകൾ അവർ ബുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾ തന്ന പിൻകോഡിൽ DTDC അവൈലബിൾ അല്ല എന്ന് കാണിക്കുന്നത്. ആ സമയത്ത് ചിലപ്പോൾ അവരെന്നെ വിളിക്കും. ചിലപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് വണ്ടിയിലൊക്കെ ആയിരിക്കുമ്പോൾ എനിക്ക് അവരുടെ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ അപ്പോൾ അവർ പിന്നെ അവരുടെ സമയം കഴിഞ്ഞു പോവുകയാണ്. 5:30 to 6 മുന്നേ അവരുടെ വണ്ടി വരും. ആ ഒരു സമയത്ത് പിന്നെ അവർക്ക് നമ്മളെ വിളിക്കാനോ ബുക്ക് ചെയ്യാനോ സമയം കിട്ടില്ല. അവർ ആ ബോക്സ് അങ്ങനെ തന്നെ മാറ്റിവെക്കും. അവർക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം ഒരുപാട് റിസ്ക്കൊന്നും അവർക്ക് എടുക്കേണ്ട കാര്യമില്ല. അവർ നോക്കുമ്പോൾ കിട്ടാത്തത് അവരുടെ കുറ്റമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ DTDC ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാൻ ശ്രമിക്കുക. ചില വ്യാഴാഴ്ചയൊക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ DTDC ഇതുപോലെ പിൻകോഡ് അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ തന്നെ അവർ മാറ്റി വയ്ക്കും. അപ്പോൾ പിറ്റേ ദിവസം വെള്ളിയാഴ്ച കൊറിയർ അയക്കുക വെച്ചാലും ചിലപ്പോൾ ഒരുപക്ഷെ ശനിയാഴ്ച കിട്ടിയില്ലെങ്കിൽ ഞായറാഴ്ച മുടക്കുവരല്ലേ. അപ്പോൾ അങ്ങനെ അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും തോരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിയാവുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല, അറിയാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട് ഇപ്പോഴും വാങ്ങിക്കുന്നവർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. DTDC ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാൻ മറക്കരുത്. പിന്നെ ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്നത് വയ്ക്കുക. നമ്മൾ അയച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമ്മൾക്ക് സ്ലിപ്പ് അയച്ചു തരും. കാരണം അവർ നമ്മൾക്ക് അപ്പം തന്നെ ഒന്നും തരില്ല, അവർ പിറ്റേ ദിവസമായിരിക്കും സ്ലിപ്പ് അയച്ചു തരുന്നത്. അവരയച്ച ഉടനെ തന്നെ നമ്മൾ നിങ്ങൾക്ക് സ്ലിപ്പ് അയച്ചു തരും. അതിൻ്റെ നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻസുകൾ എവിടെ എത്തിയെന്നുള്ള സ്റ്റാറ്റസ് നോക്കാം. ഇനിയിപ്പോൾ അഥവാ പറ്റിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ നോക്കി എന്താണെന്നുള്ളത് കൺഫേം ചെയ്തുതരാം. പിന്നെ 2 ദിവസത്തിൽ കൂടുതൽ പ്ലാൻസ് വരും വിചാരിച്ച് വെയിറ്റ് ചെയ്യരുത്. 2-ാമത്തെ ദിവസം കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്നെ അറിയിക്കുക. അപ്പോൾ പ്ലാൻസ് അയക്കുന്ന എൻ്റെ പോലെ തന്നെ വാങ്ങിക്കുന്ന നിങ്ങൾക്കും ഉത്തരവാദിത്തം ഉണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഒന്നുകൂടെ ഒന്നും എല്ലാ ദിവസവും ഉറപ്പിക്കുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടാവുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ വിന്നറെ സെലക്ട് ചെയ്യുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.